ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. ഓരോ പുതുവർഷം വരുമ്പോഴും പ്രതീക്ഷയുടെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്നു. ഇനിയുള്ള നാളുകൾ വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരണമെന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥന ഓരോ ഖണ്ഡങ്ങളിലും മനസ്സിലും ഉണ്ടാകും. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല കഷ്ടപ്പാടുകളും ഇനി ഉണ്ടാവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന. അതിൽ കഴിഞ്ഞ് വലിയൊരു ഉയർച്ചയുടെ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം ഉണ്ടാകണം. ഇനിയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരിക്കലും അനുഭവിക്കാൻ ഇടവരുതേ എന്നുള്ളൊരു ഈശ്വരനോടുള്ള പ്രാർത്ഥന കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കാം. എന്നിരുന്നാലും പല സമയങ്ങളിലും ദോഷങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കൊണ്ട് കുലഞ്ഞിരുന്ന സമയം ഉണ്ടായിരുന്നിരിക്കാം. ഇനി അങ്ങോട്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാലമാണ്. അവർ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർക്ക് വലിയ വിജയമായിരിക്കും ജീവിതത്തിലുണ്ടാകുക. അല്ലാത്ത പക്ഷം അവർ തടസ്സങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഉഴലാനുള്ള സാധ്യതകളുമുണ്ട്. എങ്ങനെയാണ് അവരുടെ തടസ്സങ്ങൾ മാറ്റേണ്ടത്? അതിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അവർക്ക് എന്താണ് തടസ്സം എന്നത് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് അവരുടെ ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് ഇപ്പോഴുള്ള ദശാകാലം അപഹാരം ഇവരുടെ ഗതികൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് ഇപ്പോൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കി ജാതകത്തിലുള്ള ദുരിതങ്ങൾ മാറ്റുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ, പ്രത്യേകിച്ചും ക്ഷേത്ര വഴിപാടുകൾ, ക്ഷേത്രദർശനം ഇതിലൊക്കെ ചെയ്ത് അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വരുമ്പോഴും പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുകയായി. അങ്ങനെയാണ് ഓരോ മനുഷ്യനും വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നത്. ഏതൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ആളുകളായിരിക്കാം മിക്കവാറും കാണുക. പക്ഷേ ഈശ്വരാനുഗ്രഹമുള്ള ആളുകൾക്ക് എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പാത വെളിച്ചം അവരുടെ ബുദ്ധിയിലും ചുറ്റുപാടും ഉണ്ടാകും. അത് അവർ അവസരങ്ങളാക്കി പ്രയോഗിച്ചുകൊണ്ട് അതിൽ സാഹചര്യത്തിനൊത്ത് അവർ മുന്നേറി അതിൽ വിജയം കാണാൻ സാധിക്കും. എവിടെ താഴ്ചയുണ്ടോ അവിടെ ഉയർച്ചയുണ്ട്. ഏത് പ്രതികൂലമായ അവസരങ്ങളിലും അവസരങ്ങളുടെ നൂറുനൂറ് വെളിച്ചങ്ങൾ വാതിലുകളൊക്കെ ഈശ്വരൻ തുറന്നിട്ടിരിക്കും, അതുറപ്പാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന ആളുകളാണെങ്കിലോ പതിന്മടങ്ങ് വേഗത്തിൽ അവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകൾ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഉയർച്ചയുടെ നല്ല കാലം വരുന്ന ഇനി അങ്ങോട്ട് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സുലഭമായ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം സ്വയം വിമർശിച്ച് മറ്റുള്ളവരുടെ ഉയർച്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ട് ഒരു കാര്യമുണ്ടാകില്ല. അവനവന്റെ ഉയർച്ചകൾ അവനവന്റെ ദോഷങ്ങൾ മാറ്റാനുള്ള സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കണം. അവരുടെ കഠിനമായ അധ്വാനം, പരിശ്രമം ഇതിലൂടെ ഏതൊരാൾക്കും എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ്. എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. കഠിനമായി അധ്വാനിക്കുന്ന കൂട്ടരാണ് അശ്വതി നക്ഷത്രക്കാർ. പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കൊണ്ട് അവർ മറ്റുള്ളവരെ കീഴടക്കും. എല്ലാം ഇവരുടെ കൈക്കുമ്പിൾ വന്നു നിറയും. സ്നേഹിക്കുന്നവരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ആളുകളായിരിക്കും. അവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊക്കെ സ്വായത്തമാക്കാൻ അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ പുതുവർഷം പിറക്കുകയായി. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാരുടെ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് ഉയർന്ന രീതിയിലുള്ള ഉയർച്ചയുടെ കാലം തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ, അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരുന്ന കാലഘട്ടം, എല്ലാം കൊണ്ടും ഭാഗ്യം സിദ്ധിക്കുന്ന കുടുംബത്തിൽ ഐശ്വര്യം കളിയാടുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള വിജയങ്ങളാണ് വരാൻ പോകുന്നത്. ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചിരുന്ന പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള ഉന്നതി ഉണ്ടാകാൻ സാധിക്കുന്ന അത്ഭുതകരമായ സ്ഥിതിവിശേഷമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സാമ്പത്തിക മുന്നേറ്റം വലിയ തോതിലുണ്ടാകും. എല്ലാവിധ ഉയർച്ചകളും ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മിന്നുന്ന വേഗത്തോടുകൂടി ഇവർ വലിയ ഉയർച്ചയിലേക്ക് എത്തും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. വലിയ തോതിൽ സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ. ഉയർച്ചയുടെ കാലഘട്ടം തുറങ്ങുകയായി. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനഭാഗ്യം ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഇവർക്ക് മികച്ച വിജയം തന്നെ
കൊണ്ടെത്തിക്കുന്നു. തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ ഇവർക്ക് വലിയ അനുഗ്രഹമായി മാറുന്നു. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേർന്നു. ദാമ്പത്യ സൗഖ്യം ഇവർക്കുണ്ടാകും. എല്ലാം കൊണ്ടും ഇവർക്ക് രാജ സുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ ആ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും വലിയ ആനുകൂല്യത്തോടു കൂടിയുള്ള അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇനി മുതൽ ലഭിക്കുന്നത്. ഉയർന്ന കാലഘട്ടം, ഉയർച്ചയുടെ വലിയ സുവർണ കാലഘട്ടം തന്നെ വന്നു ചേരുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആനുകൂല്യങ്ങൾ ഇവർ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള അവസരത്തിൽ വന്നു ചേരും. അതോടൊപ്പം തന്നെ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരെ സംഭവിക്കാൻ സാധിക്കുന്ന അവസ്ഥാന്തരങ്ങൾ ലഭ്യമാകും. ഇനി ഇവർക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ്. ജീവിത നിലവാരം ഉയർന്നു വരുന്ന സമയം. ഭാഗ്യം ഇവരുടെ കടാക്ഷിക്കുന്നു. സന്തോഷകരമായ പല മുഹൂർത്തങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു. സർക്കാർ മേഖലകളിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എല്ലാം കൊണ്ടും ഉയർന്ന ജീവിത വിജയം ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. ഗുണകരമായ ഒട്ടനവധി മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. ഉയർന്ന നേട്ടങ്ങളും ഉന്നത സാഹചര്യങ്ങളും കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥാന്തരങ്ങൾ അവർക്ക് ലഭ്യമാകുന്നു. സാമൂഹികമായി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും തൊഴിൽപരമായി സ്ഥാനമാനങ്ങൾ, ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, കോടികൾ വരെ കയ്യിൽ വന്നു ചേരാനുള്ള അവസ്ഥാന്തരങ്ങളൊക്കെ ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും വിചാരിക്കാതെ തന്നെ ധനഭാഗ്യം വന്നു ചേരുന്ന സമയം. ഉയർച്ചയുടെ ഒരു കാലഘട്ടം. വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ വലിയ തോതിലുള്ള ഉയർന്ന പഠന സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹത്തിനാണെങ്കിൽ അനുയോജ്യമായ ബന്ധം ലഭ്യമാകും. എല്ലാം കൊണ്ടും ഉയർന്ന രീതിയിൽ രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥാന്തരങ്ങൾ ആയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ്. ഭാഗ്യം ഒട്ടനവധി വന്നു ചേരുന്നു. ഭാഗ്യാനുഭവം കൊണ്ട് സമ്പന്നമാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് വലിയ ഉയർച്ചയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. ഉയർന്ന ഭാഗ്യത്തോടുകൂടി ഇവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ കൊയ്യാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകൾ മാറിമറിയുന്നു. ഇനി മുതൽ അവർക്ക് ഉയർച്ചയുടെ സുവർണ കാലഘട്ടമാണ് ലഭ്യമാകുന്നത്. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊണ്ട് സമൃദ്ധമാകുന്ന അവസ്ഥകൾ. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. സുഖകരമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ലഭ്യമാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി കടക്കെണിയിൽ നിന്നൊക്കെ മോചനം ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. കഷ്ടപ്പാടുകളെ വകഞ്ഞു മാറ്റി സാധ്യതകൾ മുന്നിൽ തെളിഞ്ഞുകൊണ്ട് ഉയർന്ന ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥകളാണ് ഇനി മുതൽ ലഭ്യമാകുന്നത്. ഉയർച്ചയുടെ വലിയ തോതിലുള്ള നേട്ടങ്ങളുടെ കാലഘട്ടം. അവർ തൊഴിലിൽ അഭിവൃദ്ധി പ്രാപിക്കും. ബിസിനസ് മേഖലകളിൽ വെന്നുകൂടി പാറിക്കാൻ സാധിക്കും ഇവർക്ക്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. കുതിച്ചുയരുന്ന ഒരു കാലഘട്ടം. കഠിനമായ അധ്വാനത്തിലൂടെ ബുദ്ധിപൂർണതയോടുകൂടെ എടുക്കുന്ന തീരുമാനത്തിന്റെ വ്യക്തത കൊണ്ടും ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. കൂടാതെ ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് വലിയ നേട്ടങ്ങളാണ് ഇനി മുതൽ ലഭ്യമാകുന്നത്. അടുത്ത നക്ഷത്രം ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നു. സംഭവബഹുലമായ ഒരു ജീവിതം ഇവർക്ക് സ്വപ്നം കാണാൻ സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടങ്ങളും കോടികളുടെ ആസ്തിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർന്ന ഭാഗ്യം വന്നു ചേരുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എല്ലാം കൊണ്ടും ഉയർന്ന ഭാഗ്യത്തിലേക്ക് ഇവർക്ക് ലഭ്യമാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന നിമിഷം ഇവർ പതിന്മടങ്ങ് വേഗത്തിൽ എത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക ലാഭങ്ങളും ഈശ്വരാനുഗ്രഹമാക്കി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.